മനുഷ്യരുടെ ലോകത്ത് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരുമില്ലാണ്ട് ജപ്പാനിലെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന റെൻ എന്ന് പറയുന്ന ഒരു പയ്യൻ. അതേസമയം മൃഗങ്ങളുടെ ലോകത്ത് ഒരു ശിഷ്യനെ എത്രയും പെട്ടെന്ന് വേണമെന്ന് കരുതി തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന കുമറ്റെറ്റ്സു എന്ന് പറയുന്ന ഒരു യോദ്ധാവ്. ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും? ഈ ഒരു കണ്ടുമുട്ടലിനെ ബേസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു മാരക മൂവിയാണ് 2015 പുറത്തിറങ്ങിയ ദ ബോയ് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽ പെടുന്ന ഈ ഒരു ചിത്രം ഒരു മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഫാൻറ്റസി എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളെന്താ നമ്മുടെ ഡ്രീംസിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു ഫാൻറ്റസി ലോകത്തെയാണ് ഈ ഒരു ചിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ഒരുപാട് അഡ്വഞ്ചേഴ്സും ഈ ഒരു ചിത്രത്തിന് അത് കാണുവാൻ സാധിക്കും. അഡ്വഞ്ചേഴ്സ് മാത്രമല്ല ഒരുപാട് കോമഡി രംഗങ്ങളും, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഗംഭീര മൂവിയാണ് ദ ബോയ് ആൻഡ് ദ ബീസ്റ്റ്. IMDb-യിൽ 7.6, മൈ ആനിമേ ലിസ്റ്റിൽ 8.3 ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിരിക്കുന്ന റേറ്റിംഗ്. ഈ ഒരു ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെൻ അതുപോലെ തന്നെ കുമറ്റെറ്റ്സു, ഈ രണ്ട് ക്യാരക്ടേഴ്സിനും ഇടയിലുള്ള കോംബോയാണ്. ഇവരുടെ ട്രെയിനിങ് സെക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിനിടയിലുള്ള വഴക്കാണെങ്കിലും ഇവരുടെ ഫൈറ്റ് സീക്വൻസുകളാണെങ്കിലും എല്ലാം വേറെ ലെവലാണ്. നമ്മളെ അത്രയധികം പിടിച്ചിരുന്നു. അത്ര മികച്ച ക്യാരക്ടർ കോംബോയാണ് ഇവർക്കിടയിലുള്ളത്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ രണ്ട് ക്യാരക്ടേഴ്സും ചെയ്ത് കൂട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മികച്ച ചിത്രം. ഒരു ചിത്രത്തിലെ ആനിമേഷൻ രംഗങ്ങളൊക്കെ ഒരുപാട് മികച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് പലയിടങ്ങളിലായിട്ട് ഒരുപാട് ക്ലീഷേസ് ഒക്കെ കാണുവാൻ സാധിക്കും. നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ക്ലീഷേസ്, എസ്പെഷ്യലി നമ്മൾ കുങ്ഫു പാണ്ട പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ക്ലീഷയൊക്കെ ഈ ഒരു ചിത്രത്തിന് അതും വരുന്നുണ്ടെങ്കിൽ കൂടെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഒരു ചിത്രം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫ്ലോ ഉണ്ട്. ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രം ഒരുപാട് ഇഷ്ടപ്പെടും. അത്ര മികച്ച ഒരു മൂവിയാണിത്. അതുകൊണ്ട് തന്നെ ദ ബോയ് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഒരുപാട് മികച്ച ക്യാരക്ടേഴ്സ്, അതായത് മനുഷ്യന്മാരെ മാത്രമല്ല നല്ല മികച്ച മൃഗങ്ങളെയും ആനിമെ മൂവീസിലൂടെ അവതരിപ്പിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. എസ്പെഷ്യലി അഡ്വഞ്ചർ മൂവീസിനോടൊക്കെ താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്.